ഹലോ, വെൽക്കം ടു മൈ ക്രാഫ്റ്റ് വേൾഡ്. ഡിഐവൈ ഗേൾ അനു. എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ നമ്മുടെ ചാനലിൽ പോവുകയാണെങ്കിൽ കുറെ നല്ല ക്രാഫ്റ്റ് വർക്ക് ഒക്കെ ഇട്ടിട്ടുണ്ട്, ഒന്ന് പോയി കണ്ട് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നമുക്ക് എഫ് ബി പേജ്, ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, മറക്കാതെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പൊ അതാ ഇന്നത്തെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു ബോട്ടിലാണ്, ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്, ചെറിയൊരു ബോട്ടിലാട്ടോ. ഞാൻ എന്താ വൈറ്റും റെഡും കളർ എടുത്തിട്ടുണ്ട്, അക്രിലിക് പെയിൻ്റ് ആണ് എടുത്തിരിക്കുന്നത്. ബോട്ടിലിന് ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ട് ഇനി ബോട്ടിൽ പെയിൻറ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബോട്ടിൽ പെയിൻറ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പെയിൻസ് ഇതുപോലെ രണ്ട് ഡോട്ടായിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം. ഒരുപാട് ഒരുമിച്ച് എടുത്ത് വയ്ക്കണമെന്നില്ല, ആവശ്യം അനുസരിച്ച് എടുക്കാം. ഇനി നമ്മൾ പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫിംഗറാണ്. നമ്മുടെ ഈ ചെറിയ ഫിംഗർ എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഈ ചൂണ്ടുവിരലെടുക്കാം കേട്ടോ. നമ്മുടെ ഈ കുഞ്ഞു വിരലാകുമ്പോൾ നമുക്ക് കുഞ്ഞു പറ്റൽ കിട്ടും, ചൂണ്ടുവിരലെടുക്കുവാണെങ്കിൽ വലിയ പറ്റൽ കിട്ടും. അപ്പോൾ ഇനിതാ ഫിംഗർ കൊണ്ടതാ ഇതുപോലെ ഒന്ന് തോണ്ടിയെടുക്കുക. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ഈ പെയിൻ്റ് എടുത്തതിൻ്റെ ആ സൈഡ് കൊണ്ട് മറ്റേ കളറും എടുക്കാം. അപ്പോൾ നമുക്ക് രണ്ട് ഷെയ്ഡ് കിട്ടും. നന്നായിട്ട് കിട്ടിയെന്ന് ഞാൻ വിചാരിച്ചിട്ടോ ക്യാമറയിൽ. അതാ ഇത് കണ്ടോ. ഇനിതാ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ വരും നമ്മുടെ പാറ്റേൺ. ഈ ഒരേ ഒരു പാറ്റേണിലാണ് നമ്മൾ ഫുള്ള് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ചെയ്യാൻ നല്ല എളുപ്പമാണ് മനസ്സിലായില്ലേ. ഒന്ന് ചെയ്ത് നോക്കിയാൽ ഒന്ന് രണ്ട് പെറ്റിൽ കൊടുത്ത് കഴിയുമ്പോൾ തന്നെ നല്ല ഈസി ആയിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഫ്ലവറിൻ്റെ ഉള്ളിലേക്ക് വേണം കേട്ടോ കൊടുക്കാൻ. കണ്ടോ, ഇപ്പോൾ ഇതാ ഒരു അഞ്ച് പെറ്റിൽ കൊടുത്തപ്പോൾ തന്നെ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ വലിയ ഭംഗിയോ സ്റ്റൈലോ ഒന്നും നോക്കണ്ട, നമുക്ക് ജസ്റ്റ് അങ്ങ് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഫ്ലവേഴ്സ് റെഡിയാക്കി എടുക്കാം. ഞാൻ എന്താ ഈ ഒരു വലിയ ഫ്ലവറിൻ്റെ മേളിലായിട്ട് ഇപ്പം മൂന്ന് പെറ്റലാണ് കൊടുത്തിരിക്കുന്നത്, വേറൊരു ഫ്ലവർ ഇതിൻ്റെ ബാക്കിൽ നിൽക്കുന്ന പോലെ. അതേപോലെ അതിൻ്റെ സൈഡിലും ഒക്കെ വേറൊരു ഫ്ലവേഴ്സ് ഇങ്ങനെ രണ്ട് പെറ്റലൊക്കെ വെച്ചിട്ട് കൊടുക്കാൻ പോവാണ്. ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ ഫ്ലവേഴ്സ് ആക്കി കൊടുക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു പാറ്റേൺ മനസ്സിൽ കണ്ടിട്ട് അതിനനുസരിച്ച് ഫ്ലവേഴ്സൊക്കെ ഞാൻ കൊടുത്താൽ മതി കേട്ടോ. ഇത് ബോട്ടിൽ പെയിൻറ് ചെയ്യാൻ കൂടെ ചെയ്യാതിരുന്നതുകൊണ്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് മാക്സിമം നമുക്ക് പെട്ടെന്ന് പണി കഴിയും. ഇനി ഞാൻ യെല്ലോ എടുത്തിട്ടുണ്ട്, യെല്ലോയും വൈറ്റും കൂടി ഒരു ഫ്ലവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഈ ബോട്ടിൻ്റെ നെക്ക് പോർഷനിലാണ് കൊടുക്കുന്നത്. അപ്പോൾ അവിടുന്ന് പകുതി പോർഷൻ കാണുന്ന പോലെ ഒരു ഫ്ലവറാണ് കൊടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് മൂന്ന് പെറ്റലേ അവിടെ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്താ ഇത്രയും ഫ്ലവേഴ്സൊക്കെ വരച്ചിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് എന്നാൽ ഇതിൻ്റെ സെൻറ്ററിൽ കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി റെഡ് കളർ ഫ്ലവറിൻ്റെ ഉള്ളിൽ ഞാൻ കൊടുക്കുന്നത് യെല്ലോയാണ്. അപ്പോൾ യെല്ലോ വെച്ചിട്ടൊന്ന് ഡോട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഫിംഗർ വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇനി യെല്ലോ ഫ്ലവറിനുള്ളിൽ കൊടുക്കുന്ന ബ്ലാക്കാണ്, ബ്ലാക്ക് വെച്ചിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഗ്രീൻ പെയിൻ്റ് എടുത്തിട്ടുണ്ട്, ഗ്രീൻ വെച്ചിട്ട് ലീഫും സ്റ്റെമ്മും ഒക്കെ ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ വലിയ കാര്യമായിട്ടൊന്നും വേണ്ട, ജസ്റ്റ് സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കാനുള്ളൂ കേട്ടോ. ഡ്രോയിങ് ഒന്നും വലിയ കാര്യമായിട്ട് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്താ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഡോട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷാർപ്പെൻ്റോൾ എന്തെങ്കിലും എടുത്താൽ മതി. യെല്ലോ പെയിൻ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഞാൻ ഈ ഫോർക്ക് വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് യെല്ലോ ഇട്ടിട്ട് പിന്നെ കുറച്ച് വൈറ്റ് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുത്തൊക്കെ വേണേൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതാ മേളിൽ ഞാനിന്ന് പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ യെല്ലോയാണ് ആക്ച്വലി പെയിൻറ് ചെയ്തത്, പക്ഷേ ഗ്രീൻ പെയിൻ്റ് എടുത്ത് ആ ബ്രഷ് ആയിരുന്നു, അപ്പോൾ അത് മിക്സായിപ്പോയി. പക്ഷേ അതിപ്പം ഈ ഫ്ലവേഴ്സിന് പറ്റിയൊരു കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതും ഞാൻ ഒരുപാട് പെർഫെക്ഷനിലൊന്നും പെയിൻറ് ചെയ്ത് വെച്ചിട്ടില്ല. ഇതാ ഇതേപോലെ സ്ട്രോക്കിൽ ചെയ്തേക്കണ പോലെ തന്നെയാണ് മേളിലും പെയിൻറ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. അഞ്ച് മിനിറ്റ് മതി. ഇത്രയും സിമ്പിളായിട്ട് ബോട്ടിലായിട്ട് വേറെ ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. കൂടെ ബെലൈക്കണിൽ ഓൾ ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. ലൈക്കും കമൻറ്റും തരാനൊന്നും മടി കാണിക്കരുത്. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ നമുക്കിനി വീണ്ടും വേറൊരു വീഡിയോ കാണാം. താങ്ക് യു.